ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾക്ക് ചായക്കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ ഉണ്ടംപൊരി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 ചെറുപഴമാണ്. അത് നമ്മൾക്ക് മിക്സിയുടെ ജാറിൽ ഇതുപോലെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. 2 കപ്പ് മൈദക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഏലക്കാ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാനിവിടെ ചെറിയ പഴം അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മാവ് റെഡിയാക്കണം. അതിനുവേണ്ടി 2 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ എള്ള്, കറുത്ത എള്ള്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ബേക്കിംഗ് സോഡയും ഉപ്പും ഒക്കെ എല്ലാ സ്ഥലത്തും ഒരുപോലെ എത്താൻ വേണ്ടി ഇത് നന്നായിട്ട് അതിങ്ങനെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് ഇത് കുഴച്ചെടുക്കണം. നന്നായിട്ട് കുഴച്ചു കൊടുക്കാം. ആവശ്യമാണെങ്കിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ലൂസാക്കി കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെള്ളം മതിയാവും. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അധികം തിക്കാവാനോ അധികം ലൂസാവാനോ പാടില്ല. ഇനി നമ്മൾക്ക് നന്നായിട്ട് ഇതുപോലെ ഇത് കുഴച്ചു കൊടുക്കണം. കൈകൊണ്ട് ഇതുപോലെ ചെയ്തെടുക്കണം. നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 2 മണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി കയ്യിൽ അല്പം വെള്ളം ആക്കി കൊടുത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ട് ഓരോ ഉരുളകളാക്കി എടുക്കണം. ഉണ്ടംപൊരിയുടെ ഷേപ്പിൽ ആക്കിയെടുക്കണം. ചൂടായ ഓയിലിട്ട് ഇത് നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം ചെറുതായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ മറ്റേ ഭാഗം ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ഉള്ളു വേവാതെ ഉണ്ടാവും. കാണുമ്പോൾ പുറം ഭാഗം നല്ല ബ്രൗൺ കളറായിട്ടുണ്ടെങ്കിലും ഉള്ളു വേവാതിരിക്കും. അപ്പോൾ ആദ്യത്തെ പോർഷൻ നന്നായിട്ട് കുക്കായിട്ട് തന്നെ വേവിച്ചെടുത്തതിന് ശേഷം രണ്ടാമത്തെ ബാച്ച് ഞാൻ ഇട്ട് കൊടുത്തത്. പെട്ടെന്ന് തന്നെ ചൂടായ എണ്ണയിലേക്ക് ഇട്ടപ്പം അത് പുറംഭാഗം നല്ല ബ്രൗൺ കളറായത് കണ്ടിട്ട് ഞാൻ എടുത്തതായിരുന്നു. പക്ഷേ ഉള്ളു വെന്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വീണ്ടും അത് ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് സമയമെടുത്തിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. നമ്മുടെ കടകളിൽ കിട്ടുന്ന, തട്ടുകടയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റും അതേ ടെക്സ്ചറും തന്നെയാണ് നമ്മൾക്ക് വീട്ടിലുണ്ടാക്കുമ്പോഴും കിട്ടുന്നത്. ഇതേപോലെ ഫോളോ ചെയ്താൽ മതി. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഉണ്ടംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് ഓരോ നാട്ടിലും ഓരോ പേരാണ് പറയുക. ഉണ്ടംപൊരി എന്ന് പറയും, കായുണ്ടെന്ന് പറയുന്നവരുണ്ട്, ഉണ്ടക്കായ് എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള എന്നാൽ സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ടംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഇതേപോലെയുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു എവരിവൺ.